അപ്പോൾ കുട്ടികൾ, ഇക്കാട് രണ്ട് ആൺമക്കൾ ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായി നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പോക്കില്ല, അവരെല്ലാം പോയി മൊത്തം ട്രെയിനിങ് 100% ആയി എന്ന് പറയുന്നില്ല, 100% ഇത്ര കൊല്ലം നമുക്ക് പുതിയമാരെ ഇന്ന് പഠിക്കുന്നു ചില. അപ്പോൾ ഉള്ളിലെ മറിഞ്ഞിട്ടുള്ള പേരും ഇല്ല, ചില പോറിയന്മാരോ നാടന്മാരോ ചില അറിയാത്തമാരെ ഇപ്പോഴും നമുക്ക് ഇത്ര കൊല്ലമായിട്ട്. അപ്പം അതെന്തും നമ്മൾ പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തടി ബിസിനസിനെ കുറിച്ച്. ഉള്ളറിവെന്നല്ലേ നമുക്കില്ല, ആർക്കുമില്ല. അത് നമുക്ക് അങ്ങനെ അറിവുണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരികളായി പോകും. തീർച്ചയായും അത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ ഇവർ ഒക്കെ ഒരു കസ്റ്റമർ വന്നിട്ട് അവരുടെ അവർ ചൂസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും, എനിക്ക് ഇത്ര ഇത് വേണം. അപ്പോൾ അവർ അത് കട്ട് ചെയ്യാനും അത് കട്ട് ചെയ്ത് അത് ടൈമിലി എത്തിച്ചു കൊടുക്കുന്ന ഒരു ജോലി ഉണ്ടാവും. കാരണം അത്ര ദിവസത്തിനകത്ത് അത് കൊടുക്കണം, അത് കൃത്യമായി എത്തിച്ചു കൊടുക്കാൻ ഇക്ക എടുക്കുന്ന സ്ട്രെയിൻ എന്തൊക്കെയാണ്? അത് നമ്മൾ മെയിൻ നമ്മൾ പറഞ്ഞ പോലെ നടത്തണമെന്ന് ആഗ്രഹങ്ങൾ അതുപോലെ നടത്താൻ ശ്രമിക്കും. എന്തെങ്കിലും ചില സമയത്ത് അതായത് അവരോട് പറയും, പിന്നെ ഒരു മരം വിറ്റാൽ അവർക്ക് വിറ്റ്, പിന്നെ പൈസ വന്നിട്ട് നാളെ വരുന്ന പറഞ്ഞു. ഇപ്പം നമ്മൾ 4 ദിവസം വരുന്ന പറഞ്ഞിട്ട് അത് വെയിറ്റാക്കും, പിന്നെ അവൾ ചോദിച്ചാൽ കൊടുക്കില്ല, അല്ല കൊടുക്കുന്ന നിങ്ങൾക്ക് വേണ്ട ചോദിച്ചിട്ട് കൊടുക്കും. അതല്ല എൻ്റെ മര്യാദ. തീർച്ചയായും നമ്മൾ പിന്നെ പൈസ വന്നിട്ട് ഒരു വില ജാസ്തി എന്ന ചിന്ത കൊടുത്ത് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ അവരോട് വേറൊരു പാർട്ടി തന്നെ വേണം പറഞ്ഞാൽ ഇവിടെ ചോദിക്കും, നിങ്ങൾക്ക് കൊടുക്കുന്ന പറ്റുമോ എന്ന് ചോദിച്ചിട്ടേ കൊടുക്കുള്ളൂ, ഇല്ലാതെ പേര് വരുന്നവര് അവിടെ ഉണ്ടാവും. പൈസ വാങ്ങിയിട്ടുണ്ടാവില്ല, അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടാവില്ല, അങ്ങനെയാണ്. അപ്പോൾ വിലയിലെ കുറേ ആൾ ചെറിച്ചതെല്ലാം പറയും. അപ്പോൾ ഞാൻ നമ്മളൊരു വില മിനിമം ഉണ്ട്, നമുക്കിപ്പോൾ ഇന്ന മാതിരി പോകാനൊരു പോകാനും കാര്യങ്ങളുണ്ടല്ലോ, അത് ഇവർ ഒക്കുന്നില്ല. നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ അവിടെ നിന്ന് വാങ്ങുന്ന മോശമില്ല, നമുക്ക് ലൈഫ് അത്യാവശ്യമില്ല, സന്തോഷമേ ഉള്ളൂ, അല്ല എന്തില്ല എന്ന് പറയുന്നു. നമ്മളൊരു വിലയുണ്ട്, നിശ്ചിത വിലയുണ്ട്, അതിൽ കുറയ്ക്കാനും പറ്റുന്നില്ല, കൂട്ടാനും പോകും. കാരണം നമ്മൾ അധിക ലാഭം നമ്മൾ എടുക്കുന്നുമില്ല, കുറച്ച് ലാസ്റ്റ് എത്തുമല്ലോ. ചില നമുക്ക് ബിസിനസ്സിൽ എല്ലാം ഒരു കറക്റ്റ് പണമൊന്നുമില്ല, ചില നമ്മൾ ബന്ധം നോക്കി ചില വ്യത്യാസം ചില ഡിഫറൻസ് ചില അത്യാവശ്യം ചെയ്യേണ്ടത് കുറേ നൽകണമെന്നല്ല. അപ്പോൾ അത് പിന്നെ ചില ആൾക്ക് അതും തൃപ്തി ആണെന്നല്ലോ, നിങ്ങൾക്ക് തൃപ്തി അവിടെ നിന്നാണ്, അത് നമ്മളെ ഇഷ്ടമാണെന്ന് പറയും. അവർക്ക് തൃപ്തിയാണ് നമുക്ക് നൽകുന്നത്, പിന്നെ നമ്മൾ തന്നെ എടുക്കണം നിർബന്ധം പറയില്ല. തീർച്ചയായും അത് എവിടെ വേണോ അവരുടെ ഇഷ്ടത്തിനും പോകും. വളരെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏതൊരു വ്യവസായത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വിജയത്തിന് പിന്നിൽ തൊഴിലാളികളുടെ പങ്ക് വളരെ വലുതാണ്. പിന്നെ അവർ ഞാൻ പറയണ്ട, അവർ നമ്മളെ തൊഴിലാളി നിങ്ങൾ നമ്മളെ കുടുംബക്കാരൻ മാതിരിയാണ്, ഫാമിലി. അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ, അത് പറഞ്ഞു. നിങ്ങളൊന്നാകുന്ന കൂടി നമ്മളെ ഈ പ്രസ്ഥാനം നടക്കുള്ളൂ, സഹകരിച്ചെങ്കിൽ. നമ്മൾ ഒറ്റക്ക് ഞാൻ എന്താക്കാൻ, ഒരാളുടെ വ്യക്തി എന്താക്കാൻ, പൈസ എന്താക്കാൻ. അപ്പം നിങ്ങൾ ജനങ്ങളുള്ള പണിക്കാർ ലേബറിൽ കൂടിയിട്ട് നല്ല ഒത്തുതീർമയിൽ മുന്നോട്ട് പോയാലും നമ്മളെ ഈ പ്രസ്ഥാനം കമ്പനി നടക്കും. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ട്, അവർക്കും ഉണ്ടാവും. കാരണം നമ്മളെ ബോണസ്സിലുള്ള എല്ലാവർക്ക് നിയമം പോലെ കൊടുക്കും, അറിഞ്ഞിട്ട് വേണം കുറച്ച് കൂത്ത് കൊടുക്കും, അങ്ങനെ ചെയ്യും. പിന്നെ എന്ത് ബുദ്ധിമുട്ടി ഞാൻ സഹായിക്കും നമ്മൾ. അപ്പോൾ അതിലൊരു സന്തോഷമല്ലേ. അപ്പോൾ പണിക്കാരെ വെറുപ്പിക്കൂല, വെറുപ്പിക്കാൻ നമ്മൾ ശരി പോകില്ല. ദേഷ്യം വരാറുണ്ട്, ദേഷ്യം അങ്ങനെ വരില്ല, ഞാൻ വരില്ല, കുറവില്ല, വന്നാ നിൽക്കില്ല, നിൽക്കില്ല, അങ്ങനെ ദേഷ്യം വരില്ല. അത്യാവശ്യം ചില കാര്യം തെറ്റുമ്പോൾ ഭക്കം ചെയ്തെന്ന് പറയും, ചീത്ത പറഞ്ഞ വരികളൊന്നുമില്ല. നമ്മളത്തെ സംസാരത്തിൽ സ്റ്റൈലേ ഇല്ല, ലേബേഴ്സ് ഒന്നും പറയില്ല ചീത്ത പറയും. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇന്നവർ ചെയ്ത് തെറ്റ് ശരിയല്ല, നല്ല രൂപത്തിൽ അത് അവർ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ ഇന്നത്തെ നമ്മളെ ചെറുപ്പക്കാർ, തൊഴിലാളികളായ ചെറുപ്പക്കാർ, അവർ പണ്ട് കാലത്തേക്കാൾ രണ്ട് കാലഘട്ടങ്ങളാണ്. ഒരു പണ്ട് 40 വർഷങ്ങൾ അല്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് മുമ്പുള്ള തൊഴിലാളികളും ഇന്നത്തെ ചെറുപ്പക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, അപ്പോഴുള്ള ജോലി റൈറ്റർമാർ നമ്മളെ കൂടെ ഇപ്പോഴും ഉണ്ട്. അവർ 30 വർഷമാണ്, 32 വർഷമാണ് നമ്മളെ കൂടെ ഉണ്ട്, കൂടെ നിൽക്കുകയാണ്, ജോലി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് തീർച്ചയായും അത് അവർ കൂടെ നിൽക്കുന്നത്, അല്ലെ ഒരിക്കലും നിൽക്കില്ല. ഇതാണ് ഏറ്റവും വലിയ ഇതായിട്ടുള്ളത്. ഇത്രയും നാളത്തെ വളരെ തിരക്കേറിയ ഓട്ടമാണ് ഒരു ജീവിതം, ഒരു ബിസിനസ് ജീവിതം. ഇനി ഒരു റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്നുണ്ടോ? വീട്ടിൽ വെറുതെ ഇരുന്ന് കുട്ടികളെ കൊണ്ട് വയസ്സ് ഞാൻ ഓടിക്കൊണ്ടേണ്ട, ഇപ്പൊ മാത്രം ഓടുന്നത് കുറഞ്ഞിരിക്കും. ഇപ്പൊ ഒരു 5-6 വർഷം ഇപ്പൊ ഞാൻ ഓടില്ല, കുറഞ്ഞ മകനെ മോന് നന്നായിട്ട് മൊത്തം വണ്ടി എടുത്തൊക്കെ പോകും. വണ്ടി അല്ല, ഞാൻ നമ്മളെ ഡ്രൈവറുണ്ട്, നിങ്ങൾക്ക് പോകും. പണ്ടൊക്കെ കർണാടകയിലെല്ലാം പോയി, കർണാടക അത്യാവശ്യം ഇപ്പോഴും പോകും, അത്യാവശ്യം പോകും. പിന്നെ കൂടുതൽ മകനും ഈ കാസർഗോഡ് ജില്ല, ഇനി കാസർഗോഡ് ജില്ലയിലേക്ക്, കാസർഗോഡ് ജില്ല എത്രത്തോളം ഡെവലപ്പാക്കാൻ, വളരെ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണായിരുന്നു, ഇപ്പം വളരെയധികം ഫാസ്റ്റ് ഗ്രോത്ത് ആണ് ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നന്നായിട്ട് എല്ലാ കാര്യത്തിനും നല്ല പിന്നെ ഗ്രോത്ത് ആയിക്കൊണ്ട് പോകുന്നുണ്ട്. തീർച്ചയായും ഇവിടെ ഒരു മിനി ഗൾഫാണല്ലേ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഒരു 10-20 വർഷം മുന്നേ പോയാൽ കാസർ ടൗണിൽ ഇറങ്ങിയാൽ, 10 ദിവസം ഇറങ്ങിയാൽ സ്ഥലം അറിയില്ല, രാത്രി ഇറങ്ങിയാൽ എവിടെയെന്ന് അറിയില്ല.
ഒരു 20 വർഷം പോയിട്ട് മുമ്പ് ഗൾഫിലെ പോയിട്ട് വന്നാൾ കാസർ ടൗണിൽ ഇറങ്ങിയാൽ രാത്രി ഇറങ്ങിയാൽ സ്ഥലം എവിടെയെന്ന് അറിയില്ല അവർക്ക്. മാറിപ്പോവും മാറിപ്പോവും മാറിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞു ഒരു 20 പോലെ പോയിട്ട് വരാത്ത ആളുകൾ അറിയില്ല. ഇപ്പം എല്ലാവർക്കും ഇമ്പ്രൂവ്മെൻ്റ് ചെരുക്കളുണ്ട് കുമ്പളയുണ്ട് പിന്നെ ഉപ്പള എല്ലാം ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ. കാസർഗോഡ് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഐക്കോൺ തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഉള്ള കമ്പനി സഫ മിൽ ടിമ്പർ ഇൻഡസ്ട്രീസ് സഫ ടിമ്പർ ഇൻഡസ്ട്രീസ് ഇതിൻ്റെ ഉദ്ഘാടനം എന്നായിരുന്നു? 19/4/2001. ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തത്? ഉദ്ഘാടനം നമ്മളെ കാസർഗോഡ് ടി കെ ബാമുസ്ലിയർ വന്ന് ഉദ്ഘാടനം ചെയ്തു. എംഎൽഎമാരിലുണ്ടായിരുന്നു അബ്ദുല്ല സെട്ടി അഹമ്മദ് അലി പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ പാർട്ടി എല്ലാ പാർട്ടിക്കാരുണ്ടായി എല്ലാ പാർട്ടിക്കാരോടും സ്നേഹമാണ്. കിട്ടിയ അനുഭവം ഈ പുതുതായിട്ട് ബിസിനസ് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എന്ത് ഉപദേശമാണ് ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവാൻ ഇക്ക നൽകുന്നത്? ഉപദേശം പറഞ്ഞ് ഞാൻ പറഞ്ഞ മെയിൻ സത്യസന്ധത തന്നെ പോകണം എല്ലാ കാര്യത്തിലും. അത് ഇന്നത്തെ കാലത്ത് ഉണ്ട് കൂടുതൽ കുറവ് ഉണ്ടാവില്ല വളരെ കുറവായിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയത് സത്യസന്ധതയിൽ പോകുന്നവർക്ക് എപ്പോഴും ഇതുണ്ടല്ലോ അത് എല്ലാവരും പോകില്ല. നമ്മൾ പറഞ്ഞ് കാണുമ്പോലെന്നല്ല ഉള്ളത് ചില ആൾ ചില രീതിയല്ലേ ചില ആൾക്ക് നമ്മൾ വലിയ ആളായിട്ട് കാണണം അല്ലാന്നല്ല അങ്ങനെ ആ രീതിയില്ല. ചില ആൾക്ക് നമ്മൾ ഒതുങ്ങിയത് മതി നമ്മൾ ഒതുങ്ങി പോന്നാൽ ആ രീതി പോന്നാളൊന്നും തീർച്ചയായും ഇതാണ്. ഒരുപാട് നന്ദിയുണ്ട് അക്ക വളരെ തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഇതിന് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നതിൽ നന്ദി ഒരുപാട് നന്ദി. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഫ ടിമ്പർ ഇൻഡസ്ട്രീസിനും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പടച്ച തമ്പുരാൻ സർവ ഐശ്വര്യവും ദീർഘായുസ്സും മനസ്സുഖവും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ചോദ്യം ഇതാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.